കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോഴാണ് പി സി ജോർജിന് ജയിലിലെ സുഖം മനസ്സിലായത്. അവിടെ സ്ഥിരതാമസമാക്കാൻ അദ്ദേഹം തീരുമാനിക്കുമോ എന്നുവരെ സംശയമുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്നതൊക്കെ നാട്ടുകാരുടെ യോഗം പോലെ. ഏതായാലും പി സിക്ക് ജയിലിലെ ഊണ് ഇഷ്ടപ്പെട്ടു. നല്ല സുന്ദര ഊണ്. എന്താ സുഖം എന്നറിയ ജയിലില്. ജയിലാരും പറയാനും പൊന്നുമാനെ എൻ്റെ രസമാണ്. ഞാൻ എന്നെ ആദ്യം ജില്ലാ ജയിലിലേക്കാണ് വിട്ടത്. അവിടെ ചെന്നപ്പം ഭക്ഷണ സമയം ഭക്ഷണം. അപ്പോൾ ഡോക്ടർ എനിക്ക് ഈ എം എൽ എ ആയിരുന്നു അല്ലെ ചീഫ് വിപ്പ് ആയിരുന്നതുകൊണ്ട് പ്രത്യേക ഇതാണ്, ബെഡും കട്ടിലും തലേനും ഒക്കെ കിട്ടും. സുഖമായ സുഖം, വീട്ടിൽ കിടക്കുന്നതിന് സുഖം, ഒരു കുഴപ്പമില്ല. ജനിക്കണമെങ്കിൽ ഇവനെ പോലെ രാഷ്ട്രീയക്കാരന്റെ ഗുണ്ടയായിട്ട് ജനിക്കണം. എന്തൊരു സുഖമാ, ജയിലിൽ പോലും രാജകീയ പദവിയാ. അത് കഴിഞ്ഞപ്പോ ഡോക്ടർ വന്ന് നോക്കിട്ട് ഈ എന്റെ പ്രഷർ വേരിയേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സെൻട്രൽ ജയിലേക്ക് പോകുന്നു. സെൻട്രൽ ജയിലിലേട്ടാ. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം ആണ്ടാ. സെൻട്രലിൽ ഒരു മുറിയുള്ള ഒറ്റ മുറിയുള്ള അങ്ങനെ വേറെ മുറിയില്ല. അത് ആ ആശുപത്രി അങ്ങനെ ആ ഒരു അത് ആറ് ബാലകൃഷ്ണനുള്ള നമ്മുടെ ശുംഭൻ നമ്മുടെ ജയരാജൻ അങ്ങനെ മാന്യന്മാരൊക്കെ കിടന്ന മുറിയിലാണ് ഞാൻ കിടന്നത്. ഒറ്റ മുറിയുള്ളത് അവിടെ. പിന്നെ നമ്മുടെ മറ്റേ ജയരാജൻ നമ്മുടെ മറ്റേ ആ പി ജയരൻ അതെ വെടിവണ്ട ജയരാജൻ അങ്ങനെ പലരും കിടന്ന് മുറിയാണ്. അതുകൊണ്ട് എന്നെ ഇവിടെ കിടത്തി. എന്തായാലും സ്റ്റേഷനിൽ കയറി നടക്കടായി പോയി. നിന്റെയൊക്കെ വർത്താനം കേട്ടാത്തൊന്നും ഞാൻ ഏതാണ്ട് കൊലപാതകം നടത്തിയിട്ടോ ഭവനവേദന നടത്തിയിട്ടോ പോലീസുകാരെ പിടിച്ചോണ്ടാണ്. പുതിയ എസ് ഐ സ്ഥലം മാറി വന്നപ്പോ അയാൾക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പുതിയ എസ് ഐ കേശൂരുടെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ്. നിന്റെ തന്റെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാടാ കൊച്ചനെ എന്നാണല്ലോ. അതെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഇത് അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമാണ്. അവിടെ നല്ല സുഖം ഉണ്ടോ? നല്ല ഒന്നാം തരം ബാത്റൂം, വളരെ വൃത്തിയുള്ള ബാത്റൂം, തലേണ, കട്ടില്, ബെഡ്. പിന്നെ തോർത്ത് വരെ അവർ തരും കേട്ടോ ജയിലിൽ നിന്ന്. തോർത്താണ്, തോർത്ത് കയ്യിലുമുണ്ട്, എല്ലാം തരും. ഞാൻ എല്ലാം മേടിച്ചിരുന്നു. ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ചോറും ഒരു സാമ്പാറും ഒരവിയലും പിന്നെ തൈരും നല്ല സുന്ദര ഊണാണ്. തുടക്കി 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 സുഭദ്രെ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്ത ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ ഇത്ര വരത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. എല്ലാ പത്രം കിട്ടണം. പത്രം ഓരോന്ന് തരണം, ഓരോരുത്തർ എടുത്ത് കൊണ്ടു തരണം. എല്ലാ പത്രവും വായിച്ചോണ്ടിരുന്നു, പിന്നെ മാസിക വായിച്ചോണ്ടിരുന്നു. അങ്ങനെ എല്ലാ സമയം പോയി. അല്ല പി സി, വൈകിട്ട് ജയിലിലെ സെല്ലടക്കാൻ വാർഡന്മാർ വന്നപ്പോ പി സി അവന്മാരെ വിരട്ടിയെന്നോ പേടിപ്പിച്ചെന്നോ ഒക്കെ പത്രക്കാർ പറയുന്നുണ്ടല്ലോ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. സംഭവം കേട്ടോ സത്യം. അതെ, ഈ ജയിൽ നീ മനസ്സിച്ച് 6 മണിക്ക് ലോക്ക്. അങ്ങനെ വെച്ചാൽ മുഴുവൻ ജയിലിലുള്ളവരെയും എണ്ണി ഓരോരുത്തരെ അകത്താക്കി ലോക്ക് ചെയ്യും. അതാണ് ലോക്ക് എന്ന് പറയുന്നത്. 6 മണിക്കാണ് അത്. 1000 പേരുടെ 1000 പേര് ലോക്ക് ചെയ്യും. ഇതുപോലെ ഞാനകത്ത് കിടക്കുമ്പോൾ ഇവരെ വന്ന് ലോക്കണം. ഞാൻ ഏയ് ഇതെൻ്റെ ഇടപാടെന്ന് ചോദിച്ചു, എനിക്കിത് അറിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെയാണ്, 6 മണിക്ക് ലോക്കാണ്. താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ വന്ന് കിടന്നു. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതേ, ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിന്റെ ഒളിക്യാമറ വെച്ചേനല്ല. പി സിക്കെതിരെ 2 പറയണമെങ്കിൽ അത് വെള്ളാപ്പള്ളി പറയണം. നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാതുറക്കുന്ന പി സിയെ എന്തോ വെള്ളാപ്പള്ളിക്ക് തീരെ ഇഷ്ടമല്ല. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണമൊട്ട് മനസ്സിലാകുന്നുമില്ല. അതൊന്ന് പി സി ഓർത്ത്, അദ്ദേഹത്തിന്റെ നാവ് എന്ന് വളച്ചാലും വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം നാവ് വളക്കുകയും ഒരുപക്ഷെ നുണയും ഭക്ഷണവും പറയാൻ കഴിക്കാൻ വേണ്ട മാത്രം വാ പൊളിക്കുന്ന ഒരാളും കൂടെയാണ്. ജീവിതത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും ഒരു നിലപാടുള്ള ആളല്ല. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. എന്നും മാറി മാറി പറഞ്ഞു കൊണ്ടുപോകുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തമായി ഉണ്ടാക്കി നടക്കുന്നതല്ലാതെ ആ പാർട്ടിയെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷികളും സ്വീകരിക്കാനോ തയ്യാറാകാത്തപ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പാടില്ല അദ്ദേഹത്തിന് സ്വീകാര്യത ഈ രാജ്യത്ത് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ആർക്കും വേണ്ട. ഇടതും വേണ്ട, വലതും വേണ്ട, ആർക്കും വേണ്ട. ഏ പയ്യൻ, കുറച്ച് ദുബായ് ഷോപ്സ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. വക്രദൃഷ്ടി സമാപിക്കുന്നു, വീണ്ടും കാണാം.